കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമെന്നതിൽ കോൺഗ്രസിൽ ചർച്ചകൾ ആരംഭിച്ചു മുതിർന്ന നേതാവ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയേക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായേക്കും ഡി കെ ശിവകുമാറിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകിയേക്കും തെരഞ്ഞെടുപ്പിൽ കാര്യമായി സഹായിച്ച വക്കലിംഗ സമുദായത്തെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായാണ് ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ ആലോചിക്കുന്നത് മാത്രമല്ല അവസാന രണ്ട് വർഷം മുഖ്യമന്ത്രിയാക്കാനുള്ള പാക്കേജാണ് തയ്യാറാക്കിയിരുന്നത് തന്റെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് പ്രഖ്യാപിച്ച സിദ്ധരാമയ്യയ്ക്ക് അവസരം നൽകണമെന്ന ചിന്തയാണ് ദേശീയ നേതൃത്വത്തിനും ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കുമുള്ളത് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന എം എൽ എ മാർ ചിലർ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചിന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം ലിംഗായത്വ പ്രതിനിധി എന്ന നിലയിൽ എം പി പാട്ടീൽ ദളിത് നേതാവ് ജി പരമേശ്വര എന്നിവരെയും ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചേക്കും കനകപുര മണ്ഡലത്തിൽ നിന്ന് എട്ട് തവണ എം എൽ എ ആയ ശിവകുമാർ സംസ്ഥാനത്തെ ശക്തനായ രാഷ്ട്രീയ നേതാവാണ് ഇത്തവണ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിനാണ് ശിവകുമാർ വിജയം നേടിയത് സിദ്ധരാമയ്യ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രചരണായുധമാക്കിയ അഴിമതിയും വർഗീയതയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നേതാവാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയുണ്ട് സാധാരണക്കാർക്കിടയിൽ മതിപ്പുളവാക്കുന്ന പ്രാസംഗികനാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കോൺഗ്രസിനെ സർവ്വസജ്ജമാക്കിയ പോരാളിയാണ് ഡി കെ ശിവകുമാർ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ ശില്പിയായി എല്ലാവരും വാഴ്ത്തുന്നതും ശിവകുമാറിനെയാണ് പ്രതിസന്ധികളിൽ പാർട്ടിയുടെ രക്ഷകൻ ബി ജെ പിയുടെ തന്ത്രങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുന്ന നേതാവ് ബി ജെ പിയുടെ പണക്കൊഴുപ്പിനെ നേരിടാൻ പ്രാപ്തനായ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ എന്നൊക്കെയാണ് ശിവകുമാറിനെ വിശേഷിപ്പിക്കുന്നത് ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസനമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നികുതി വെട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തി സി ബി ഐയും ഇ ഡിയും ഐ ടി വകുപ്പും ശിവകുമാറിനെതിരെ കേസുകളെടുത്തിട്ടുണ്ട് നൂറ്റിനാല് ദിവസം തീഹാർ ജയിലിൽ കഴിയേണ്ടി വന്നു ഇപ്പോൾ ജാമ്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കിയാൽ കേന്ദ്ര സർക്കാർ ഈ കേസുകൾ വഴി ജയിലിലടയ്ക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കും ഇതാണ് ഡി കെ തുടക്കത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള തടസ്സം